substitution techniques in the continuation aanu. First two substitution methods we already discussed Caesar cipher and mono alphabetic cipher. And the next three, next two are another Playfair cipher and Hill cipher. അപ്പോൾ പ്ലേഫെയർ സിഫർ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ലെറ്റർ എൻക്രിപ്ഷൻ സിഫറാണ്. അതായത് ഒന്നിൽ കൂടുതൽ ലെറ്റേഴ്സിനെ ഒരേ സമയം എടുത്തിട്ടാണ് പ്രോസസ്സ് ചെയ്യുക, അല്ലെങ്കിൽ എൻക്രിപ്ഷൻ അല്ലെങ്കിൽ ഡിക്രിപ്ഷൻ പ്രോസസ്സ് നടത്തുക. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് പ്ലേഫെയർ നമ്മൾ ഡയഗ്രാംസ് ഉപയോഗിച്ചാണ് പ്രോസസ്സ് ചെയ്യുക. ഡയഗ്രാംസ് എന്ന് പറഞ്ഞാൽ രണ്ട് ലെറ്റേഴ്സിൻ്റെ കോമ്പിനേഷൻ. അപ്പോൾ ഒരു പ്ലെയിൻ ടെക്സ്റ്റിൽ തന്നെ രണ്ട് ലെറ്റേഴ്സിനെ ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു, എന്നിട്ട് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ രണ്ട് ലെറ്റേഴ്സിൻ്റെ യൂണിറ്റ് ആയിട്ട് മാറ്റുന്നു. അപ്പോൾ സിഫർ ടെക്സ്റ്റ്, പ്ലെയിൻ ടെക്സ്റ്റ് സിഫർ ടെക്സ്റ്റ് ടു ലെറ്റേഴ്സ് കമ്പൈൻ ചെയ്ത് ഒരു യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടായിരിക്കും ചെയ്യുക. ഇനി ഇതിൻ്റെ പ്രോസസ്സിങ്ങിന് വേണ്ടി നമ്മൾ ഒരു ടേബിൾ യൂസ് ചെയ്യുന്നുണ്ട്, ഒരു മെട്രിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മെട്രിക്സ് നമ്മൾ ഫസ്റ്റ് ഫോം ചെയ്യേണ്ടത് നമ്മൾ അഡീഷണലായിട്ട് ഉപയോഗിക്കുന്ന ഒരു കീവേഡ് ബേസ് ചെയ്തിട്ടായിരിക്കും. സോ ദ പ്ലേഫെയർ അൽഗോരിതം ഈസ് ബേസ്ഡ് ഓൺ ദ യൂസ് ഓഫ് എ 5x5 മെട്രിക്സ് ഓഫ് ലെറ്റേഴ്സ് കൺസ്ട്രക്റ്റഡ് യൂസിങ് എ കീവേഡ്. അപ്പോൾ ഈ മെട്രിക്സിൻ്റെ സൈസ് ഫിക്സ്ഡ് ആണ്, എപ്പോഴും 5x5 ഡയമെൻഷൻ ആയിരിക്കും ഈ മെട്രിക്സിൻ്റെത്. ഇനി ഇതിനുള്ള വാല്യൂസ് നമ്മൾ എങ്ങനെ ഫില്ല് ചെയ്യും എന്നുള്ളതിനാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഒരു കീവേഡിനെ ബേസ് ചെയ്തിട്ടാണ് ടേബിളിലെ വാല്യൂസ് ഫില്ല് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കീവേഡ് മൊണാർക്കി റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഈ കീവേഡിലുള്ള ലെറ്റേഴ്സിനെ നമ്മളുടെ 5x5 മെട്രിക്സിൽ ഫസ്റ്റ് റോ മുതൽ നമ്മൾ ഫില്ല് ചെയ്യുക, ക്യാരക്ടർ ബൈ ക്യാരക്ടർ. ഈ ഫില്ല് ചെയ്യുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മളതിനെ ഫില്ല് ചെയ്യുന്നില്ല, ഡ്യൂപ്ലിക്കേറ്റ്സിനെ ഒഴിവാക്കി ഒറ്റ എൻട്രി മാത്രം ഏതെല്ലാം ക്യാരക്ടേഴ്സിൻ്റെ വരുന്നു അതിനെല്ലാം നമ്മൾ ആ കറസ്പോണ്ടിങ് മെട്രിക്സിൽ ഫില്ല് ചെയ്യുക. അപ്പോൾ മൊണാർക്കിയുടെ കേസിൽ MONARCHY. ഇനി ബാക്കിയുള്ള പോർഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ BDEF മുതൽ ZED വരെയുള്ളത് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആൽഫബറ്റിലെ ഈ ഒരു കീവേഡിൽ ഇല്ലാത്ത ലെറ്റേഴ്സ് ഏതൊക്കെയാണോ അതിനെയായിരിക്കും നമ്മൾ ബാക്കിയായിട്ട് ഫില്ല് ചെയ്യുക. ഇനി ABCD നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് A നമ്മളുടെ കീവേഡിലുണ്ട്, അപ്പോൾ B നോക്കിയാൽ ഇതിലില്ല, അപ്പോൾ അതുകൊണ്ട് B നെക്സ്റ്റ് ഫില്ല് ചെയ്യും. ഇനി C നോക്കിയാൽ കീവേഡിലുണ്ട്, നെക്സ്റ്റ് D നോക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് ഇൻ ദ കീവേഡ്, അതുകൊണ്ടാണ് D ഇവിടെ ഫില്ല് ചെയ്തേക്കുന്നത്. ഇനി നെക്സ്റ്റ് E നോക്കിയാൽ അതും കീവേഡിലില്ല, അത് ഫില്ല് ചെയ്തു. F കീവേഡിലില്ല, അത് ഫില്ല് ചെയ്തു. G ഇല്ല, അതും ഫില്ല് ചെയ്തു. H നോക്കുകയാണെങ്കിൽ കീവേഡിലുണ്ട്. ഇനി ഇല്ലാത്ത നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ I കാണും, നെക്സ്റ്റ് J കാണും. ഇനി ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ I ഓർ J, ഐക്കോ ജെയ്ക്ക് വേണ്ടി നമ്മൾ ഒരൊറ്റ കോളവേ അല്ല ഒറ്റ എൻട്രിയെ നമ്മൾ കീപ്പ് ചെയ്യുന്നുള്ളൂ. I അല്ലെങ്കിൽ J, ഒന്നുകിൽ I ഉപയോഗിക്കുക അല്ലെങ്കിൽ J ഉപയോഗിക്കുക എന്നുള്ളതിനെ മീൻ ചെയ്യുന്നുള്ളൂ. സോ ദ മെട്രിക്സ് ഈസ് കൺസ്ട്രക്റ്റഡ് ബൈ ഫില്ലിംഗ് ഇൻ ദ ലെറ്റേഴ്സ് ഓഫ് ദ കീവേഡ് മൈനസ് ഡ്യൂപ്ലിക്കേറ്റ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആൻഡ് ഫ്രം ടോപ്പ് ടു ബോട്ടം. അപ്പോൾ കീവേഡിലെ ഡ്യൂപ്ലിക്കേറ്റ്സിനെ ഒഴിവാക്കുന്നു, ബാക്കിയുള്ളതിനെ ലെഫ്റ്റ് ടു റൈറ്റ് ടോപ്പ് ടു ബോട്ടം രീതിയിൽ നമ്മൾ ഈ മെട്രിക്സിൽ ഫില്ല് ചെയ്യാം. ഈ മെട്രിക്സിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ആ റിമൈൻഡർ പോർഷൻ ഫില്ല് ചെയ്യാനായിട്ട് നമ്മുടെ ആൽഫബറ്റിലെ ബാക്കിയുള്ള ലെറ്റേഴ്സ് യൂസ് ചെയ്യാം. ദെൻ ഫില്ലിംഗ് ഇൻ ദ റിമൈൻഡർ ഓഫ് ദ മെട്രിക്സ് വിത്ത് ദ റിമൈനിങ് ലെറ്റേഴ്സ് ഇൻ ദ ആൽഫബറ്റിക്കൽ ഓർഡർ. ഞാൻ നേരത്തെ പറഞ്ഞു ഐ ഓർ ജെ, ഐ അല്ലെങ്കിൽ ജെ നമ്മൾ ഒരു സിംഗിൾ ലെറ്റർ ആയിട്ടാണ് കൗണ്ട് ചെയ്യുന്നത്. ഇനി പ്ലെയിൻ ടെക്സ്റ്റ് നമ്മൾ എൻക്രിപ്ഷൻ ചെയ്യുന്നത് രണ്ട് ലെറ്റേഴ്സിൻ്റെ കോമ്പിനേഷൻ വീതം എടുത്തിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റിൽ 10 ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ രണ്ടെണ്ണം വീതം ഗ്രൂപ്പ് ചെയ്യുക, എന്നിട്ട് ഓരോ ഗ്രൂപ്പ് എടുത്ത് കറസ്പോണ്ടിങ് ആയിട്ട് സെപ്പറേറ്റ് ടെക്സ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇനി ഈ കൺവേർഷൻ്റെ പ്രോസസ്സിനെ ഗൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ മെയിനായിട്ട് 4 റൂൾസ് ആണ് യൂസ് ചെയ്യുന്നത്, അതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. സോ ഫസ്റ്റ് റൂൾ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റിംഗ് പ്ലെയിൻ ടെക്സ്റ്റ് ലെറ്റേഴ്സ് ദാറ്റ് ആർ ഇൻ ദ സെയിം പെയർ ആർ സെപ്പറേറ്റഡ് വിത്ത് എ ഫില്ലർ ലെറ്റർ. ഇനിയിപ്പോൾ ഇവിടെ എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട് ബലൂൺ എന്ന് പറഞ്ഞ വേർഡ്. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ LL സെയിം പ്ലെയിൻ ടെക്സ്റ്റ് ലെറ്റർ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ OO അതേപോലെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പം നമ്മൾ ഇതിനെ ഒന്ന് മോഡിഫൈ ചെയ്യുന്നു അല്ലെങ്കിൽ റീറൈറ്റ് ചെയ്യുന്നു, അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഫില്ലർ ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫില്ലർ ലെറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ലീസ്റ്റ് ഉപയോഗിക്കുന്ന ലെറ്റേഴ്സിനെ അല്ലെങ്കിൽ ആൽഫബറ്റ്സിനെ ആയിരിക്കും നമ്മൾ ഈ ഫില്ലർ ലെറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുക. അതായത് XZ അങ്ങനെയുള്ള ലെസ് ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന ലെറ്റേഴ്സിനെ ആയിരിക്കും ഫില്ലർ ലെറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുക. ഇനി ഈ കേസിൽ ഫസ്റ്റ് നമ്മൾ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ BA ഫസ്റ്റ് ഡയഗ്രാം ആയിട്ട് കൺസിഡർ ചെയ്തു. ഇനി സെക്കൻഡ് ഡയഗ്രാം വരെ ശരിക്കും നോർമലി LL ആണ് വരേണ്ടത്. അപ്പോൾ LL പകരം നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് L അങ്ങനെ തന്നെ കീപ്പ് ചെയ്തു, സെക്കൻഡ് L നെ നമ്മളൊരു പകരം അവിടെ ഒരു ഫില്ലർ ക്യാരക്ടർ വെച്ച് ആ സെക്കൻഡ് ഡയഗ്രാം നമ്മൾ ഫോം ചെയ്തു. അതാണ് ഈ കാണിച്ചേക്കുന്നത് LX എന്നാക്കി നമ്മൾ സെക്കൻഡ് ഡയഗ്രാമിനെ മാറ്റി. അപ്പോൾ ഇവിടെ നമുക്കൊരു പൊസിഷൻ കംപ്ലീറ്റ്ലി ഒന്ന് ഷിഫ്റ്റ് ആവും. ഇനി നെക്സ്റ്റ് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, ഈ L കഴിഞ്ഞ ഇടയ്ക്ക് നമ്മളൊരു ഫില്ലർ X ആഡ് ചെയ്തു. ഇനി നെക്സ്റ്റ് കാണുന്ന ഡയഗ്രാം LO ആയിരിക്കും, അതാണ് അടുത്തേക്ക് കാണിച്ചിട്ടുള്ളത്. ഇനി അടുത്ത ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ON, ദാറ്റ് ഇസ് 0 ON. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ബലൂൺ എന്ന് പറഞ്ഞ വേർഡ് കാണുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് ഡയഗ്രാംസ് സെയിം ലെറ്റർ തന്നെ റിപ്പീറ്റ് ചെയ്താണ് വരുന്നത്. ഇവിടെ LL വരുന്നുണ്ട്, ഇവിടെ OO വരുന്നുണ്ട്.
അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ നമ്മളൊരു ഫില്ലർ ലെറ്റർ യൂസ് ചെയ്യും. അപ്പോൾ ഫില്ലർ ലെറ്റർ എന്ന് വെച്ചാൽ നമ്മൾ ഇടയ്ക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും എന്നുള്ളതാണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ബി എ ആയിരിക്കും, സെക്കൻഡ് ഡയഗ്രാം നമുക്ക് നോർമലി വരിക എൽ എൽ ആണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഫില്ലർ ക്യാരക്ടറിനെ ആഡ് ചെയ്യുന്നു, അതാണ് എൽ എക്സ്. ആ ഒരു ഫോമിൽ നമ്മൾ അതിനെ റീറൈറ്റ് ചെയ്യും. എക്സ് തന്നെ വേണമെന്നില്ല, ലെസ് ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ലെറ്റേഴ്സ് ആണ് നോർമലി ഫില്ലേഴ്സ് ആയിട്ട് ഉപയോഗിക്കുക. അപ്പോൾ എൽ എക്സ് കഴിയുമ്പോഴത്തേക്കും ബാക്കി പോർഷൻ എന്തായി, പിന്നെ എൽ ഒ, അത് നെക്സ്റ്റ് ഡയഗ്രാം. ഈ ലാസ്റ്റ് ഒ എൻ, ദാറ്റ് ഈസ് ലാസ്റ്റ് ഡയഗ്രാം. അപ്പോൾ ഈ ഒരു ഫോമിൽ റീറൈറ്റ് ചെയ്യുക, എന്നിട്ട് നമ്മളുടെ ടേബിൾ ഉപയോഗിച്ച് നമ്മൾ കറസ്പോണ്ടിങ് സൂപ്പർ ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്യുക. നമ്മൾ ടേബിൾ ഉപയോഗിച്ച് സൂപ്പർ ടെക്സ്റ്റ് ഫോം ചെയ്യാനായിട്ട് നെക്സ്റ്റ് നമ്മൾ ത്രീ റൂൾസ് ആണ് നമ്മളെ ഗൈഡ് ചെയ്യുന്നത്. ഈ സെക്കൻഡ് റൂൾ എന്ന് പറഞ്ഞാൽ, ടു പ്ലെയിൻ ടെക്സ്റ്റ് ലെറ്റേഴ്സ് ദാറ്റ് ഫോൾ ഇൻ ദ സെയിം റോ ഓഫ് ദ മെട്രിക്സ് ആർ ഈച്ച് റീപ്ലേസ് ബൈ ദ ലെറ്റർ ടു ദ റൈറ്റ്. ഇനി നമ്മളുടെ ഈ ടേബിളിനുള്ളിൽ സെയിം റോയിലാണ് നമ്മൾ ലെറ്റേഴ്സ് വരുന്നതെങ്കിൽ, പ്ലെയിൻ ടെക്സ്റ്റിലെ ലെറ്റേഴ്സ് വരുന്നതെങ്കിൽ, ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എ ഉണ്ട്, ഇവിടെ ആർ ഉണ്ട്, രണ്ടും സെയിം റോയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഒരു ലെറ്ററിനെ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് റൈറ്റിലുള്ള ആരാണോ അതിനെ വെച്ചിട്ടാണ് റീപ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ എ എന്ന് പറഞ്ഞ ലെറ്ററിനെ നമ്മൾ ആർ വെച്ച് റീപ്ലേസ് ചെയ്യും. ഇനി ആർ എന്ന് പറഞ്ഞ ലെറ്ററിനെ നമ്മൾ റൈറ്റ് നോക്കുകയാണ്, റൈറ്റിൽ ഇവിടെയൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ നമ്മൾ സർക്കുലർ മാനർ ആർ ഒ പ്രോസസ്സ് ചെയ്യാം. അപ്പോൾ ആറിനെ ഫോളോ ചെയ്തിട്ട് നെക്സ്റ്റ് എന്തായിരിക്കും വരാൻ ചാൻസ് ഉള്ളത്, സർക്കുലർ മാനർ കൺസിഡർ ചെയ്യുമ്പോൾ നല്ല ഫസ്റ്റ് പൊസിഷനിലുള്ളതായിരിക്കും ആറിനെ ഫോളോ ചെയ്ത് വരിക. അതുകൊണ്ട് എയ്ക്ക് പകരം ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ആറിന് പകരം സർക്കുലർ മാനറിൽ എം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ എ ആർ എന്ന് പറഞ്ഞ ഡയഗ്രാമിനെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ആർ എം എന്നായിരിക്കും നമ്മൾ സിഫർ ടെക്സ്റ്റിൽ റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ സെയിം റോയിൽ വരുമ്പം നെക്സ്റ്റ് ക്യാരക്ടർ റൈറ്റിലുള്ള ഏതാണോ അതിനെ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുക. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് റൂൾ. ഇനി അടുത്ത റൂൾ എന്ന് പറഞ്ഞാൽ, ടു പ്ലെയിൻ ടെക്സ്റ്റ് ലെറ്റേഴ്സ് ദാറ്റ് ഫോൾ ഇൻ ദ സെയിം കോളം ആർ ഈസ് റീപ്ലേസ് ബൈ ദ ലെറ്റർ ബിനീത്ത്. ഇനി സെയിം കോളത്തിൽ രണ്ട് ലെറ്റേഴ്സ് വരുന്ന കേസാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എം യു എന്ന് പറഞ്ഞ ക്യാരക്ടർ കോമ്പിനേഷൻ. സോ എം നമ്മൾ നോക്കുകയാണെങ്കിൽ എമ്മിനെ ഫോളോ ചെയ്തിട്ട് നമ്മൾ സെയിം കോളം എന്നാണ് നമ്മൾ പറഞ്ഞത്. സെയിം കോളം ആകുന്ന സിറ്റുവേഷനിൽ അതിൻ്റെ താഴെ ആ കോളത്തിൽ വരുന്ന ഏതാണോ ആ ക്യാരക്ടർ വെച്ചാണ് റീപ്ലേസ് ചെയ്യേണ്ടത്. സോ എമ്മിനെ തൊട്ട് താഴെ വരുന്ന ലെറ്റർ സി, അത് വെച്ച് റീപ്ലേസ് ചെയ്തു. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് യു നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ യുവിന് നമുക്ക് താഴെ വേറെ ലെറ്റർ ഇല്ല. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സർക്കുലർ മാനറിൽ ഫസ്റ്റ് പൊസിഷനിൽ കിടക്കുന്ന ആളെയായിരിക്കണം കൺസിഡർ ചെയ്യേണ്ടത്. സോ യുവിനെ ഫോളോ ചെയ്തല്ലേ യുവിൻ്റെ താഴെ വരുന്ന ലെറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു എം. അപ്പോൾ എം യു എന്ന് പറഞ്ഞ ഡയഗ്രാമിനെ നമ്മൾ എന്താക്കി മാറ്റണം, സി എം എന്നുള്ള രീതിയിൽ സിഫർ ടെക്സ്റ്റിൽ റെപ്രസെൻ്റ് ചെയ്യാം. നമ്മുടെ ലാസ്റ്റ് റൂൾ എന്ന് പറഞ്ഞാൽ, നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റ് ലെറ്റർ പെയർ വരുന്നത് ഒരു ഡിഫറെൻറ്റ് റോ ആൻഡ് ഡിഫറെൻറ്റ് കോളം ആ ഒരു രീതിയിൽ വരികയാണെങ്കിൽ നമ്മൾ എങ്ങനെ അതിനെ കറസ്പോണ്ടിങ് സിഫർ ടെക്സ്റ്റ് ആയിട്ട് മാപ്പ് ചെയ്യും. സോ ഈച്ച് പ്ലെയിൻ ടെക്സ്റ്റ് ലെറ്ററിൻ്റെ പെയർ ഈസ് റീപ്ലേസ്ഡ് ബൈ ദ ലെറ്റർ ദാറ്റ് ലൈസ് ഇൻ ഇറ്റ്സ് ഓൺ റോ ആൻഡ് ദ കോളം ഒക്യുപ്പൈഡ് ബൈ ദ അതർ പ്ലെയിൻ ടെക്സ്റ്റ് ലെറ്റർ. നമുക്കൊരു എക്സാമ്പിൾ നോക്കുമ്പോൾ കുറേ കൂടി ക്ലിയർ ആവും. ഈ എച്ച് എസ് എന്ന് പറഞ്ഞ കറസ്പോണ്ടിങ് പ്ലെയിൻ ടെക്സ്റ്റിനെ നമ്മൾ എങ്ങനെയാണ് സൂപ്പർ ടെക്സ്റ്റിലേക്ക് മാപ്പ് ചെയ്യുക. എച്ച് കിടക്കുന്നത് ഈ റോയിലാണ്, എസ് എന്ന് പറയുന്നത് ഈ റോയിലാണ്. അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം എച്ച് കിടക്കുന്ന റോ കൺസിഡർ ചെയ്യുക, അപ്പോൾ ഈ സെക്കൻഡ് റോ, അതുപോലെ എസ് കിടക്കുന്ന കോളം കൺസിഡർ ചെയ്യുക. അപ്പോൾ ആ ഇൻ്റർസെക്ഷനിൽ വരുന്ന ആരാണ്, ബി ആണ്. സോ അതുകൊണ്ട് ഫസ്റ്റ് സിഫർ ക്യാരക്ടർ വിൽ ബി ദാറ്റ് ഓഫ് ബി. ഇനി അതുപോലെ സെക്കൻഡ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എച്ച് കിടക്കുന്ന കോളവും എസിൻ്റെ റോയും. അപ്പോൾ ഇവിടെ കിട്ടുന്ന ലെറ്റർ പി. സോ സെക്കൻഡ് ക്യാരക്ടർ വിൽ ബി ഈക്വൽ ടു പി. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ഡിഫറെൻ്റ് റോ ആൻഡ് ഡിഫറെൻറ്റ് കോളത്തിലാണ് നമ്മളെ ലെറ്റേഴ്സിൻ്റെ കോമ്പിനേഷൻ വരുന്നതെങ്കിൽ പ്രോസസ്സ് ചെയ്യേണ്ടത്. സെക്കൻഡ് ഒരു എക്സാമ്പിളോട് പറഞ്ഞിട്ടുണ്ട് ഇ എ. ഈ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് കിടക്കുന്നത് എ എന്ന് പറഞ്ഞാൽ ഇവിടെ. അപ്പോൾ ഇയുടെ റോ എടുക്കുക, എയുടെ കോളം എടുക്കുക. അവിടെ വരുന്ന ലെറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഈക്വൽ ടു ഐ ഓർ ജെ. അപ്പോൾ നമുക്ക് ഒന്നുകിൽ എൻസിഫറിനെ ചെയ്യുന്ന എൻക്രിപ്റ്റ് ചെയ്യുന്ന ആളുടെ ഒരു ആഗ്രഹം അനുസരിച്ച് ഒന്നുകിൽ ഐ ആയിട്ട് അല്ലെങ്കിൽ ജെ ആയിട്ട് തന്നെ ഫില്ല് ചെയ്യാം. അതുപോലെ സെക്കൻഡ് കോമ്പിനേഷൻ ഇയുടെ കോളവും എയുടെ റോയും. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ ഇവിടെ കോമ്പിനേഷൻ വരുന്ന ലെറ്റർ എം ആണ്. അതുകൊണ്ടാണ് ഐ എം അല്ലെങ്കിൽ ജെ എം നമുക്ക് ഈ എൻക്രിപ്ഷന് വേണ്ടി യൂസ് ചെയ്യാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ നാല് റൂൾസ് യൂസ് ചെയ്ത് വേണം നമ്മൾ എൻക്രിപ്ഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ ഡീക്രിപ്ഷൻ പ്രോസസ്സ് മുമ്പോട്ട് കൊണ്ടുപോകാൻ. ഇനി പ്ലേഫയർ സിഫേഴ്സ് ഗ്രേറ്റ് അഡ്വാൻസ് ഓവർ സിമ്പിൾ മോണോആൽഫബറ്റിക് സിഫേഴ്സ്. ഇവിടെ നമ്മൾ ഡയഗ്രാംസ് ഉപയോഗിച്ച് പ്രോസസ്സ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് 26 ലെറ്റേഴ്സ് നമ്മുടെ ഫസ്റ്റ് പൊസിഷനിലും സെക്കൻഡ് പൊസിഷനിലും നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് 26 × 26 ദാറ്റ് ഈസ് 676 ഡയഗ്രാംസ് പോസിബിൾ ആണ്. സോ ദാറ്റ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദി ഇൻഡിവിജ്വൽ ഡയഗ്രാംസ് ഈസ് മോർ ഡിഫിക്കൽട്ട്. പ്ലേഫയർ സിഫർ അധികവും ബ്രേക്ക് ചെയ്യാൻ ഇതുവരെ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് പറയപ്പെടുന്നത്.